ഹായ് ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ വീട്ടിലിരിക്കുന്ന ദിവസമാണേ. അപ്പോൾ ഇന്ന് പിള്ളേരൊക്കെ കൂടി ഉണ്ടോട്ടോ വീഡിയോക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇരുന്ന് കാണണേ. അപ്പോൾ രാവിലെ ദാ ചേട്ടായി പിള്ളേരും പാല് മേടിക്കാനായിട്ട് കടയിലേക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ എടുത്താണേ. അവരറിഞ്ഞില്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. കുട്ടി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇത്തിരി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ആവശ്യമുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പറമ്പിൽ കറിവേപ്പില പറിക്കാൻ വന്നതായിരുന്നു കേട്ടോ. ഉച്ചത്തേക്കുള്ള കറിക്കും വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കൂടുതൽ കറിവേപ്പില പറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടയൊക്കെ വന്നതാ ഞാൻ പാലൊക്കെ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചേക്കുവാണേ. അപ്പോൾ നേരത്തെ തന്നെ പാലൊക്കെ തിളപ്പിച്ചേക്കാമെന്ന് കരുതി. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഉപ്മാവ് ഉണ്ടാക്കാം കേട്ടോ. ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് കടകൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നേ. അതിലോട്ട് ഇഞ്ചിയൊക്കെ ഇട്ടു, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ കടുകിൻ്റെ കൂടെ ഞാൻ ഇത്തിരി ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ പിള്ളേരൊക്കെ കഴിച്ചോളൂല്ലോ. പച്ചക്കറി മാറ്റി വെക്കുമെന്നില്ല. ഇങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ച് നല്ല തിളച്ചതിന് ശേഷമാണ് ഈ റവയൊക്കെ ഇടുന്നത്. അതിൻ്റെ ഉപ്മാവൊക്കെ വേഗം തന്നെ റെഡി ആയിട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണയല്ല കേട്ടോ ഒഴിച്ചത്, നെയ്യായിരുന്നു. അതെ, പറയാൻ മറന്നുപോയതാണ്. നെയ്യ് ഒഴിച്ചാണ് ഉപ്മാവ് ഉണ്ടാക്കിയത്. നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യില്ലേ, അതാ കേട്ടോ. രാവിലെ പിള്ളേർ കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ എഴുതി തീർക്കുവാണ്. കുഞ്ഞാമ്മയും കുഞ്ഞാറ്റും ഇത്ര നേരം അടികൂടിയായിരുന്നു, ഇപ്പം കേട്ടോ പഠിക്കണത്. ഇത് എന്താ എഴുതുന്നേ? കുഞ്ഞാറ്റയും പകർത്താണോ? ചേച്ചിക്ക് ഈ പകർത്തെഴുതിയതിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്? അതാണോ ഫുൾ മാർക്ക്? നിങ്ങൾ നോക്കിക്കേ. എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എഴുതിക്കോ. മുടി ഉണങ്ങിയോ? ഇത് എഴുതിട്ട് വേഗം പാട്ട് നമുക്ക് കഴിക്കാവേ. രാവിലെ തന്നെ മൂന്നാളും ഭയങ്കര കളിയാണ് കേട്ടോ. ഒച്ചയും ബഹളം ഒന്നും പറയണ്ട, ആകെ ഒരു ബഹളം തന്നെ. രാവിലെ എണീറ്റ് ഉണ്ണിക്കുട്ടൻ താമസിച്ചാണ് എണീറ്റത്. ഉണ്ണിക്കുട്ടനും പിന്നെ ചേച്ചിമാരും ഒക്കെ കളിയായിരുന്നു. പിന്നെ കുഞ്ഞാറ്റയുടെ മുടിയൊക്കെ ഉണങ്ങിയപ്പോൾ തന്നെ ഞാൻ മുടി പിന്നെ ഇട്ട് കൊടുത്തായിരുന്നേ. അല്ലെങ്കിൽ മൊത്തം ചെട കയറട്ടോ, ചുരുണ്ട മുടി ആയതുകൊണ്ടേ വേഗം ചെട കയറുവേ. അതുകൊണ്ട് അവൻ്റെ മുടി ഞാൻ ഉണങ്ങിയപ്പോൾ തന്നെ കെട്ടി വെച്ചായിരുന്നു. രാവിലെ കുളിച്ചതല്ലേ. ഇവിടെ നോക്കിക്കോ ഉണ്ണി, ഇവിടെ നോക്കിക്കോ ഉണ്ണി. ഉണ്ണിക്കുട്ട ഇവിടെ നോക്കിക്കേ. രാവിലത്തെ കാപ്പിയുടെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു വരാൻ നോക്കുവാണേ. രാവിലെ വെളുപ്പിന് അടിച്ചു വരുതായിരുന്നു കേട്ടോ. വീണ്ടും ഒന്നുകൂടി ഇപ്പോഴാണ് അടിച്ചു വരണത്. കുടിക്കാണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ പിടിച്ചു വെച്ചു. പിന്നെ പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അത്രയും പാത്രം കഴുകാനില്ലായിരുന്നു, എന്നാലും കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളതൊക്കെ കഴുകി വെച്ചായിരുന്നു കേട്ടോ. അതൊക്കെ വെന്ത് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുടിക്കാണ്ട് വെള്ളം മാത്രം തിളപ്പിച്ചാൽ മതിയേ. അപ്പോൾ അതിനുള്ള തീ ഒന്നും കൂടെ ഒന്ന് കത്തിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ വിറകൊക്കെ തീരാറായിട്ടോ. ഇപ്പോൾ രാവിലെ വെളുപ്പിനെ കുളിക്കാനൊക്കെ വെള്ളം തിളപ്പിക്കുന്നതുകൊണ്ടേ വിറകൊക്കെ അത്യാവശ്യം തീരുന്നു കൊണ്ടിരിക്കുകയാണ്. ഇനി ഞായറാഴ്ച ദിവസമൊക്കെ ഇരിക്കുമ്പോൾ വിറകിനൊക്കെ എല്ലാവരും പോകും കേട്ടോ. ഇതേതാനിയാ, അരിക്കൊമ്പനാണോ പടയപ്പയാണോ?
ആന പുറത്ത് കയറിയ ചുണ്ടനെഴി ആരിക്ക് പരിക്ക് പറ്റിച്ചു. ആന പുറത്ത് കയറിയ ചുണ്ടനെഴിക്ക് പരിക്ക് പറ്റി. ഇതോ ബിങ്കോ വായ വെച്ചു കൊടുത്തുട്ട അമ്മ. അത് അപ്പൊ ചേട്ടാ ഇന്നലെ മേടിച്ചിട്ടുണ്ട് ചോളമാണേ, ആറെണ്ണം മേടിച്ചായിരുന്നു കേട്ടോ. മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടേ. ആ അപ്പൊ പിള്ളേര് ഇന്ന് വീട്ടിലിരിക്കുന്ന സമയമായതുകൊണ്ട് പുഴുങ്ങി കൊടുക്കാൻ ഒരെണ്ണം ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി നാളായി ചോളം തിന്നിട്ടേ. എന്റെ ചോളം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേ. ദൈവം ഒരു ചോളം ചൂടാൻ നോക്കുക കേട്ടോ. തീക്കണേല ഒരു കമ്പൊക്കെ വെക്കണമായിരുന്നു ഇതിൻ്റെ ഇതിൽ, പക്ഷേ കമ്പൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇതിങ്ങനെ വെച്ചേക്കുക. വേഗം ചുട്ടെടുക്കട്ടെ. ചോളം അതാ ഉപ്പൊക്കെ ഇട്ട് നന്നാണ്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചുമ്മാ തിന്നാൻ നല്ല രുചിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കണ്ടേ, അത് ഉണ്ടാക്കിയിട്ടുണ്ടേ. മുളക് പൊടിയും ഉപ്പുപൊടിയും ചെറുനാരങ്ങ നീരും വെളിച്ചെണ്ണ വെള്ളമൊക്കെ ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങളൊന്ന് കഴിക്കട്ടെ. എന്താ ചോളം ചുട്ടിട്ടുണ്ട്, അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ചോളം പുഴുങ്ങിയതാട്ടോ ഇഷ്ടമായത്. ഉണ്ണിച്ച ചോളം തിന്നേ. വേണ്ടേ, ഉണ്ണിച്ച ചോളം ഇഷ്ടപ്പെട്ടില്ലേ. ഇഷ്ടപ്പെട്ടോ ഉണ്ണിച്ചിന? ആണോട്ടോ. കഴിച്ചേ, ഇഷ്ടായ? അച്ഛൻ്റെ വായിൽ ഒട്ടും പല്ലില്ല കേട്ടോ. അങ്ങനെ ഇത് കടിച്ചു തിന്നാൻ പറ്റത്തില്ല. അച്ഛനെ കൈകൊണ്ടിങ്ങനെ കൈകൊണ്ട് ഞെവടിയിട്ടാട്ടോ കഴിക്കണത്. വാവ മുളക് ചേർത്ത് ഇച്ചിരി കൂടി പോയായിരുന്നു. എന്തായാലും പോകും വയറ്. നന്നായോ? അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതാ കാപ്പിക്കുരൊക്കെ ഉണക്കാൻ വെച്ചായിരുന്നേ. അപ്പോൾ അതിലൊക്കെ കരിയില വീണിട്ടുണ്ടായിരുന്നു കേട്ടോ കാറ്റത്ത്. അതൊക്കെ ഒന്ന് പെറുക്കി കളഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് നിരത്തി ഇടുക നോക്കുവാണേ. അമ്മ കറിയില്ല, ആയ അമ്മ വിശക്കുക. എന്താ കറി? ഓ മൈ ഫേവറേറ്റ്. എങ്കിൽ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എനിക്ക് വിശന്നിട്ട് വേ. പാച്ചുപപ്പടം കൂടെ ഒന്ന് മറക്കോ പ്ലീസ്. അപ്പോൾ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് കറി, പപ്പടം, പാച്ചപ്പപ്പടം, അച്ചാർ എന്നൊക്കെ കൂട്ടി പിള്ളേർക്ക് ചോറ് വാരി കൊടുക്കുവാണേ. ഉണ്ണീസിന് പപ്പ മാമ.
മാമ ഇതാ ചോറൊക്കെ വാരി കൊടുത്തപ്പോൾ ഇതാ താഴെയൊക്കെ പപ്പടം കിടക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി കളയുവാണേ. ഇവർ അടിച്ച് വാരിട്ടാണ് ഞാൻ ചോറിടാനേ. അപ്പോൾ അത് വേഗം ഒന്ന് അടിച്ച് കളയുവാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ചോറൊന്നും കഴിച്ചില്ലേ. അവൻ പപ്പടം തിന്നിട്ട് തന്നെ വരന്നറിഞ്ഞായിരുന്നു. അവൻ ചോറുണ്ടില്ല. ഇനി ഇടയ്ക്ക് എങ്ങാനും ചോറ് വാരി കൊടുക്കണം. പിള്ളേരൊക്കെ വായ നിറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പരിപ്പ് കറിയൊക്കെ. അപ്പോൾ പരിപ്പ് കറിയും പപ്പടവും അച്ചാറൊക്കെ കൂട്ടി വയറ് നിറച്ചു രണ്ടുപേരും ചോറുണ്ട്. ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലെ വാൾ തുറന്നിട്ടായിരുന്നേ. തുറന്നിടുന്നതും കണ്ട് ഉണ്ണിക്കുട്ടൻ ഓടി ഇതാ റോഡിലോട്ട് കയറിപ്പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ പിടിക്കാനായിട്ട് വാവ പോയതായിരുന്നേ. ഇങ്ങോട്ട് ഭയങ്കര വെയിലാണ് കേട്ടോ. ഈ മരമൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഈ ഭാഗത്തൊന്നും നിൽക്കാൻ പോലും പറ്റത്തില്ല. അത്രയും വെയിലാണ്. അതുകൊണ്ട് ഈ മുറ്റത്ത് എന്ത് ഇട്ടാലും പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളൂ കേട്ടോ. കാപ്പിക്കുരു ആണെങ്കിലും കുരുമുളകാണെങ്കിലും നമ്മുടെ ഏലക്കൊക്കെ ആണെങ്കിലേ എന്ത് ഇട്ടാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളേ. നാലുമണി കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളിനി ആ കാപ്പിക്കുരൊക്കെ പെറുക്കി ചാക്കിലേക്ക് എടുത്തിടാൻ നോക്കുവാണേ. അപ്പം കുഞ്ഞാറ്റയും വാവയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാവ കുറച്ച് നേരം പെറുക്കി വാരിയിട്ടായിരുന്നു. ഇത് ഉണ്ണിക്കൂട്ടനുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് വാരിയിടുവാണ് കേട്ടോ. 20 പിള്ളേരെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പണികളിലൊക്കെ ഏർപ്പെടുത്തുമ്പോൾ അവർക്കത് ശീലമായിക്കോളും. ആദ്യമൊക്കെ മടിയൊക്കെ തോന്നും, പിന്നെ പിന്നെ ശീലമാവും കേട്ടോ. ഇത് കൊച്ചൻ വന്ന മുട്ടപ്പഴമാണേ. ഞങ്ങളൊന്ന് കഴിക്കാൻ പോവാണേ. അത് എനിക്ക് തന്നെ ഇതിന്റെ കുരുവാട്ടോ. ഇതിന്റെ കുരു കണ്ടോ. നല്ല ടേസ്റ്റ്. ഈ മുട്ടയുടെ മഞ്ഞ തിന്നുന്ന അതേ ടേസ്റ്റ് കേട്ടോ. ഞാൻ വെയിലത്ത് നിന്ന് തണുത്തിലേക്ക് വന്നപ്പോ നിങ്ങളെല്ലാരും. അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകണം കേട്ടോ. അപ്പൊ ഉടൻ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. ബൈ ബൈ.